അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം ആർക്കനുകൂലമായാലും അത് കേരള രാഷ്ട്രീയത്തിനുണ്ടാക്കുന്ന തുടർചലനങ്ങൾ ചെറുതായിരിക്കില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാവുക LDFനും പ്രത്യേകിച്ച് CPMനും തന്നെയാണ്. 2006 ശേഷം തുടർതോൽവികളാൽ വലഞ്ഞ LDFന് അരുവിക്കരയും കൈവിട്ടാൽ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. മുന്നണിയുടെയും CPMന്റെയും രാഷ്ട്രീയ ഭാവിയും സ്വാധീനവും ചോദ്യം ചെയ്യപ്പെടും എന്നു മാത്രമല്ല, പിന്നാലെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിനുള്ള ആത്മവിശ്വാസവും നഷ്ടപ്പെടും. മുന്നണി വിപുലീകരണ അജണ്ട മടക്കിവെക്കുന്നതിനൊപ്പം മുന്നണി ശിഥിലീകരണ ഭീഷണിയും തൊട്ടുപിന്നാലെ വരും. സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തോൽവിയോടെ ദുർബലമാകും. CPMനുള്ളിലും ഉപതെരഞ്ഞെടുപ്പ് ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. അനുകൂല സാഹചര്യങ്ങൾ ഏറെയുണ്ടായിട്ടും പരാജയപ്പെട്ടാൽ അതിന്റെ കാരണം അണികളോട് വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വം വല്ലാതെ വിയർപ്പൊഴിക്കേണ്ടി വരും. മാത്രമല്ല, പ്രചാരണത്തിനും സംഘാടനത്തിനും നേതൃത്വം നൽകിയ VSഉം പിണറായും പാർട്ടിക്കുള്ളിൽ വിചാരണയും നേരിടേണ്ടി വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ തന്ത്രങ്ങളിലും ഒരുപക്ഷെ നയങ്ങളിലും നിലപാടുകളിലും സമരങ്ങളിലും ഒക്കെ സംഭവിച്ച പാളിച്ചകളും ഒരുപക്ഷെ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണമാവും. അതേസമയം അരുവിക്കരയിൽ ജയിച്ചാൽ CPMനും LDFനും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് സധൈര്യം കടന്നുചെല്ലാം. സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ സാധുത അംഗീകരിക്കപ്പെടുന്നതിനൊപ്പം കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്കും നേതൃത്വത്തിന് പോകാനാവും. വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള VS പിണറായി പക്ഷങ്ങളുടെ തർക്കം മാത്രമായിരിക്കും ഇതിനിടയിലുണ്ടാകുന്ന ഒരേയൊരു കല്ലുകടി. ഇനിയൊരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് വിശദീകരണം നൽകൽ CPMനും LDF നേതൃത്വത്തിനും എളുപ്പമാകാനിടയില്ല. അതുകൊണ്ട് തന്നെ UDFനേക്കാൾ LDFന് തന്നെയാണ് അരുവിക്കര ജീവൻ മരണ പോരാട്ടമാകുന്നത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം K സജീഷ്, മീഡിയ 1.